അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഇന്ന് നാം ഈ ഒരു വീഡിയോയുമായി വരാനുള്ള കാരണം നമ്മുടെ കമന്റ് ബോക്സിൽ ഹജ്ജിനെ കുറിച്ചും അതുപോലെ തന്നെ അറഫിനെ കുറിച്ചും അതിന്റെ മഹത്വത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞു തരാൻ ഒരു മെസ്സേജ് വന്നിരുന്നു. ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ വിവരങ്ങളും അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഇന്ന് അതുകൊണ്ട് തന്നെ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് അറഫയുടെ മഹത്വത്തെ കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചുമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആദ്യമായിട്ട് ഹജ്ജ് അറഫ ദിനത്തിൽ ജബലു അറഫയിൽ നിൽക്കുന്ന സംഗതി വന്നതുകൊണ്ടാണ് അറഫ ദിനം എന്നുള്ള ഈ ഒരു പേര് വരാനുള്ള കാരണമെന്ന് നമുക്ക് ചിന്തിച്ചാൽ തന്നെ നമുക്ക് കിട്ടാവുന്നതാണ്. എന്നാലും പല പണ്ഡിതന്മാരും അതിന്റെ പേര് വരാനുള്ള വജുഹു തസ്മിയത്ത് പേര് വരാനുള്ള വഴികൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്കത് ചർച്ച ചെയ്യാം. ദുൽഹിജ്ജ 9 ഇത് കണക്കാക്കപ്പെടുന്നത്. മുസ്ലിമീങ്ങളുടെ ചരിത്രത്തിൽ മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിനമാകുന്നു ഈ അറഫ ദിനം എന്ന് പറയുന്നത്. ഹാജിമാർ ജബലു അറഫയിൽ വന്ന് നിൽക്കുന്ന സംഗതി നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ഒരു നാമകരണം, നാമം ഇതിന് വരാനുള്ള കാരണം. അതുകൊണ്ടാണ് ഹദീസിലൊക്കെ നാം കാണുന്നത് അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അതെന്താകുന്നു, അറഫയാകുന്നു. അഥവാ ഹജ്ജ് കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പ്രധാനപ്പെട്ട ഒരു കർമ്മമാകുന്നു അറഫയിൽ നിൽക്കുക എന്നുള്ള സംഗതി. അതുകൊണ്ടാണ് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, മാമിൻ യൗമിൻ അക്സറ മിൻ അയ്യതി ഖല്ലാഹു ഫീഹി അബദൻ മിനൻ നാരി മി യൗമി അറഫ. അഥവാ ഒരു അറഫ ദിനത്തിൽ അടിമകളെ അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ മഹദ് ഫദ്ലു കൊണ്ട് മോചിപ്പിക്കുന്ന അത്ര അറഫയേക്കാൾ ഒരു ദിനത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല മോചിപ്പിക്കുകയില്ല എന്ന ഹദീസാണ് ഇതിന്റെ പ്രമേയം. ആദ്യമായിട്ട് അതിന്റെ സമയം നാം പറയുമ്പോ ഞാൻ പറഞ്ഞു ദുൽഹിജ്ജ 9 മുതൽ, അതുപോലെ തന്നെ അറഫ ദിനത്തിലെ ഉച്ച മുതൽ സുബഹ് വരെയാണ്, യൗമു നഹ്റിലെ സുബഹ് വരെയാണ് അതിന്റെ സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന്റെ ശ്രേഷ്ഠത എന്നോണം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖൈറു ദുആയും അറഫ. ദുആകളിൽ വെച്ച് ഏറ്റവും മഹത്വരമുള്ളത് അത് അറഫ ദിനത്തിലെ ദുആകളാകുന്നു. അഥവാ അള്ളാഹുവിന്റെ അടുത്ത് അതിന് പ്രത്യേകമായിട്ട് ഇജാബത്തും ഉത്തരവും കിട്ടും. അറഫയിൽ നിന്ന് അന്നത്തെ സൂര്യമസ്തമയത്തിന് ശേഷം ഹാജിമാർ അവർ മുസ്ദലിഫയിലേക്ക് മഗ്രിബിന് ശേഷം മുസ്ദലിഫയിലേക്ക് പോയി അവർ രാപാർക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് ദുൽഹിജ്ജ 9 മുതൽ ഇതു നഹറിന്റെ യൗമു നഹറിന്റെ സുബഹ് വരെയാണ് ഇതിന്റെ സമയം. ഇനി നാം ചർച്ച ചെയ്യുന്ന, ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് അതിന്റെ പേരിടലാണ്. എങ്ങനെ ഈ അറഫ എന്നുള്ളതിന്റെ പേര് വന്നു? ധാരാളം പേരുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതെങ്ങനെയാണ് അതിന്റെ പേര് വന്നത്? ആദ്യമായിട്ട് നാം ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സംഗതിയാണ് അറഫ ദിനത്തിൽ ജബലു അറഫയിൽ നിൽക്കുന്നത് കൊണ്ടാണ് അതിന് പേര് വന്നത് എന്നാണ് അധിക പണ്ഡിതന്മാരുടെയും കൗലുകളിൽ നിന്ന് നമുക്ക് പ്രകടമാകുന്നത്. അതുകൊണ്ടാണ് നൈസാപൂരി ഇമാം ഒക്കെ പറഞ്ഞിട്ടുള്ളത്, യൗമു ഹജ്ജ് യൗമുൽ വഖൂഫി ബിഹാ, യൗമു അറഫ യൗമുൽ വഖൂഫി ബിഹാ. അറഫ എന്ന് പറഞ്ഞാൽ അത് ജബലിൽ, ഈ ജബലു അറഫയിൽ നിൽക്കലാകുന്നു എന്നാണ് നൈസാപൂരി ഇമാം ഒക്കെ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമതായിട്ടുള്ള അഭിപ്രായം മഹാനായ ആദൻ നബി അലൈഹി ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായിട്ടുള്ള കൂടിക്കാഴ്ച നടന്നത് ഈ ദിനത്തിലായിരുന്നു. അവർ പരസ്പര പരിചയപ്പെട്ടത്, അഥവാ അതിനു മുമ്പും കണ്ടിട്ടുണ്ടാവും, പക്ഷെ മനസ്സിലായിട്ടുണ്ടാവില്ല, പരിചയമായിട്ടുണ്ടാവില്ല. മനസ്സിലായത് എന്നാണ്, മാറൂഫായത്, മനസ്സിലായത് ഈ ദിവസത്തിലായത് കൊണ്ടാണ് അവർ പരസ്പരം സ്വർഗത്തിൽ നിന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പുറത്താക്കിയതിന് ശേഷം, പുറത്താക്കിയത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തെറ്റുകൊണ്ടല്ല, അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു പരീക്ഷണം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓരോ പ്രവാചകന്മാർക്കും ദറജ ഉയർത്താൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്ത ഒരു സംഗതി മാത്രമായിട്ടാണ് നാം അതിനെ കണക്കാക്കാൻ പറ്റുകയുള്ളൂ. ഏതായാലും അവർ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവർ പരസ്പരം കണ്ടുമുട്ടി പരിചയപ്പെട്ട ദിനമായത് കൊണ്ടാണ് ഇതിന് അറഫ എന്ന് പേര് വരാൻ എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമതായിട്ട് ഇതിന് പേര് വരാനുള്ള കാരണം നാം നോക്കുമ്പോ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ജിബ്രീൽ നമ്മളുടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ, ഇബ്രാഹിം നബിക്ക്
ഇനി നമ്മുടെ ഹജ്ജ് കർമ്മത്തിന്റെ അതിന്റെ ചര്യകളൊക്കെ അതിന്റെ കർമ്മങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്തു. ഇങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഇതിന് ഹജ്ജ് യൗമു അറഫ, ഹജ്ജിന്റെ കർമ്മങ്ങളിൽ നിന്ന് വളരെ ദിനമായ ഈ ദിവസത്തിന് അറഫ എന്ന് പേര് വന്നത് എന്ന് ചില പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു അഭിപ്രായം നാം കാണുന്നത്, ജനങ്ങൾ അന്ന് പരസ്പരം കണ്ടുമുട്ടുന്നത്, പരസ്പരം മനസ്സിലാക്കുകയും കണ്ടുമുട്ടുന്നത് കൊണ്ടാണ് ഇതിന് അറഫ എന്നുള്ള നാമം വന്നത് എന്ന് ചില പണ്ഡിതന്മാരും ചില അഖ്വാലുകളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊരു അഞ്ചാമതായിട്ടുള്ള ഒരു അഭിപ്രായം കാണുന്നത്, അതിൽ അത് അറഫ എന്നുള്ള പദം നാം ചെക്ക് ചെയ്യുമ്പോൾ പരിശോധിച്ച് നോക്കുമ്പോൾ അറഫ് അഥവാ അറഫ് ത്വീബ് നല്ല എന്നുള്ള മുഖദ്ദസ് പരിശുദ്ധമാക്കപ്പെട്ട എന്നുള്ള ഒരു മീനിങ് അതിന് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ദിവസത്തിൽ മഹത്വവും പരിശുദ്ധിയും കൂടിയത് കൊണ്ടാണ് ഈ ഒരു പദത്തിൽ നിന്ന് എടുത്തത് കൊണ്ടാണ് വന്നത്, ഈ പേര് വന്നത് എന്ന് ചില പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നിന്നും ഈ അഭിപ്രായങ്ങളിൽ നിന്നൊക്കെ അസ്വഹായത് പ്രബലമായത് എന്താന്ന് നാം പറയുമ്പോ, മഹാനായ ആദനബി അലൈഹി സ്വലാത്തു വസ്സലാം, നാം മുമ്പ് പറഞ്ഞ പോലെ ആദനബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം അവ്വാ ബീവിയുമായി കണ്ടുമുട്ടിയതും അതുപോലെ തന്നെ അവർ പരസ്പരം തിരിച്ചറിഞ്ഞു. അതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവും, പക്ഷെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ ദിവസത്തിലാണ് തിരിച്ചറിഞ്ഞത്. അതുകൊണ്ടാണ് ഇതിന് അറഫ എന്നുള്ള പേര് വന്നത് എന്നതാണ് പ്രബലമായ അഭിപ്രായം. പ്രബലമായ അഭിപ്രായത്തിൽ നിന്ന് തന്നെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം നബിയുമായിട്ട് അജിന്റെ ചര്യകളും അജിന്റെ കർമ്മങ്ങളെ കൊണ്ടൊക്കെ പരിചയപ്പെടുത്തി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായിട്ട് നടന്നു. എന്നിട്ട് നീ എന്നൊക്കെ മനസ്സിലായോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, നിനക്ക് അജിന്റെ കർമ്മങ്ങളൊക്കെ മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അതെ എനിക്ക് മനസ്സിലായി, അറഫ്തു എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം. ഇനി നാം അതിന്റെ ശ്രേഷ്ഠത നാം പരിശോധിച്ചു നോക്കുമ്പോൾ ധാരാളം ഹദീസുകളുണ്ട്. നാം പറയുന്നത് കേൾക്കാറുണ്ട്, ഈ ഒരു ദിവസത്തിലെ നോമ്പ് ഒരു വർഷം നോമ്പ് നോച്ചതിന്റെ പ്രതിഫലം കിട്ടുമെന്നൊക്കെ നാം ഹദീസുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്, ഇന്ന ഇദ്ദത്തെ ഷുഹൂർ ഇന്ദല്ലാഹി ഇത്നാ അശറ ശഹ്റം ഫീ കിതാബില്ല മഖലഖ സമാവാതി വൽ അർള മിൻ അർബഅത്തുൽ ഹുറും ദാലിക ദീനുൽ ഖയ്യിം. ഈ ഒരു നാല് പവിത്രമാക്കപ്പെട്ട ദിവസങ്ങളിൽ നിന്ന് ഈ ഒരു മാസത്തെയും അല്ലാഹു സുബ്ഹാനഹു തആല എണ്ണിയിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട്, സിയാമു യൗമ അറഫ അഹ്തസിബു അലല്ലാഹി അയ്യുകഫിറ സനത അല്ലതി ഖബ്ലഹു വസനത അല്ലതി ബാദഹ. ഈ ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വളരെ ഒരു പവിത്രമാക്കപ്പെട്ട ഒരു ഹദീസാണ്. കാരണം ഈ ഒരു ദിവസത്തിലെ നോമ്പ് കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം ഉള്ള ഒരു വർഷത്തെയും അതുപോലെ തന്നെ ശേഷം ഇനി വരാനിരിക്കുന്ന വർഷത്തെയും പാപങ്ങൾ അള്ളാഹു പുറത്തു തരും എന്നുള്ള വലിയൊരു പ്രതിഫലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നോമ്പ് അനുഷ്ഠിക്കാൻ നാം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കും പലർക്കും നോമ്പുണ്ട്. നമ്മളൊക്കെ ഈ ഒരു കൂലി ആഗ്രഹിച്ചുകൊണ്ട് ഒരു പ്രീതി കാംക്ഷിച്ചു കൊണ്ടാണ് നമ്മളൊക്കെ നോച്ചിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല അതിന്റെ നിത്യമായ പ്രതിഫലം അള്ളാഹു നമുക്ക് തരുമാറാവട്ടെ. ഒരു ഹദീസിൽ അബുൽ ഹസൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൊക്കെ വന്നിട്ടുണ്ട്, സോമു യൗമി അറഫ യഅദിലു സൗമസനതി, അഥവാ ഒരു ഒരു അറഫ ദിനത്തിലെ ഈ നോമ്പ് ഒരച്ച ദിവസത്തെ നോമ്പ് ഒരു വർഷത്തെ നോമ്പിനോട് കടമെടുക്കും എന്ന് അബുൽ ഹസനി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ദിനത്തിൽ മൂന്ന് വട്ടം തക്ബീർ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നിങ്ങനെയുള്ള മൂന്ന് തക്ബീർ ചൊല്ലൽ വളരെ സുന്നത്തുണ്ട്. നമ്മൾ പറഞ്ഞ ആ യൗമു നഹറിലെ സുബഹി വരെയുള്ള അതിന്റെ ഇടയിലുള്ള ഫർള് അഞ്ച് വഖ്ത് ഫർള് നിസ്കാരത്തിന് ശേഷവും ഈ തക്ബീർ അതിൽ വളരെ സുന്നത്തുള്ളതാണ്. നമ്മൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക, ഷെയർ ചെയ്യുക, നമ്മൾ പരസ്പരം ചൊല്ലുകയും ചെയ്യുക. അപ്പോൾ ഏകദേശം കഴിയാനായി. അതുപോലെ തന്നെ മിനായിൽ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ അകലെയാണ് നമ്മുടെ അറഫ എന്നുള്ള ഈ സംഗതി വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിനായിൽ നിന്ന് ഈ ദിവസത്തിൽ ഒരുമിച്ച് കൂടുന്ന തീർത്ഥാടകർ, ഹജ്ജ് തീർത്ഥാടകർക്ക് അത് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മളോടൊക്കെ നോമ്പനുഷ്ഠിക്കാൻ പറയുന്നത്. അപ്പോൾ ഇന്ന് നോച്ച നോമ്പിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് തരുമാറാവട്ടെ.
അപ്പോൾ പിന്നെ ബലിപെരുന്നാൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മുടെ ഉദഹിയത്ത് കർമ്മം. ഈ ചില ആൾക്കാരൊക്കെ പറയുന്നത് തുടങ്ങി നമ്മളുടെ കൊറോണയല്ലേ, കൊറോണ പ്രതിസന്ധിയിലല്ലേ, അതുകൊണ്ട് ഉദഹിയത്തൊന്നും വേണ്ട, അതിന്റെ ക്യാഷ് നമുക്ക് സർക്കാരിലേക്കോ അതല്ലെങ്കിൽ മറ്റു സഹായ ഫണ്ടിലേക്കൊക്കെ തിരിക്കാം എന്ന് പറഞ്ഞു. വളരെ ഒരു തെറ്റാണിത്. കാരണം നമ്മളുടെ കൈവിന്റെ പരമാവധി, ഈ അവസ്ഥയിലും നമ്മൾ കൈവിന്റെ പരമാവധി ഇബ്രാഹിം കർമ്മത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഉദഹിയത്ത് നടത്തണം. അള്ളാഹു സുബ്ഹാനഹു വതാല നടക്കാനും നമുക്ക് എല്ലാവരും അണിചേരാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാണ്. അപ്പോൾ ഞാൻ ദുരിതാശ്വാസ ഫണ്ടിലേക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഒരു പങ്കാളികളാവാൻ നാം ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല ഇതുവരെ കേട്ടതും അതുപോലെ പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാല്ലാ അവസാനിപ്പിക്കുകയാണ്. ഇനി വരും വീഡിയോയിലൊക്കെ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.